പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും 90+ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിലിമിനറി ഭാഗവുമായോ അല്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്കുണ്ട്, ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ഭാഗങ്ങൾ. ഇത് തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കരുത്, പ്രധാന എക്സാമിന് മെയിൻ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു തന്നെ പോവുക. കാരണം എക്സാം വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ മെയിൻ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ ടോപ്പിക്കിലുള്ള ഒരു ഭാഗമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, മനുഷ്യാവകാശ ദിനം എന്നാണ്, അതാണ് ആദ്യത്തെ ചോദ്യം. മനുഷ്യാവകാശ ദിനം എന്നാണ്, മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത് എന്നൊന്ന് നോക്കാം. അതിൻ്റെ കാരണം സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്, സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10. അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത്. മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, ഈ മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1215 മാഗ്നാകാർട്ടയാണ്. മനുഷ്യാവകാശത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1215 മാഗ്നാകാർട്ടയാണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്ന്, ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1966 പ്രത്യേകം ശ്രദ്ധിക്കുക, ഏർപ്പെടുത്തിയതാണ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1966. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മനുഷ്യാവകാശ പുരസ്കാരം നൽകി തുടങ്ങിയത്, മനുഷ്യാവകാശ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നാണ് 1968 മുതലാണ് മനുഷ്യാവകാശ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1968 മുതലാണ്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യം, മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ, മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ബാബ ആംദേ. മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ബാബ ആംദേ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്തുന്നത്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്തുന്നത് ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന സംഘടനയാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്തുന്നത് ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന സംഘടനയാണ്. എന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് സ്ഥാപിതമായത്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് വാച്ച് സ്ഥാപിതമായ വർഷം? 1978 ഹ്യൂമൻ റൈറ്റ് വാച്ച് സ്ഥാപിതമായത്. ഹെൽസിങ്കിയിൽ വെച്ചാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് സ്ഥാപിതമായത്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതും പഠനവും ഗവേഷണവും നടത്തുന്ന ഹ്യൂമൻ റൈറ്റ് വാച്ചാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ മുൻകാല ചോദ്യമാണ്. അതേപോലെ ഹ്യൂമൻ റൈറ്റ് വാച്ച് സ്ഥാപിതമായ വർഷം 1978 ഹെൽസിങ്കിയിലാണ്. ഇനി ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ആസ്ഥാനം, ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, അതുകൊണ്ട് ഇത് മനസ്സിൽ വെക്കേണ്ടതാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ ചുവടുപിടിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് പ്രാധാന്യം വരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, ആ തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും മാറിപ്പോകരുത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സെപ്റ്റംബർ 28.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. മാറിപ്പോരുത്, മറ്റേത് മനുഷ്യാവകാശ സംരക്ഷണ നിയമമായിരുന്നു. ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-ന്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം, മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവനാണ്. ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. മാനവ അധികാർ ഭവൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവനാണ്. ന്യൂഡൽഹിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് സ്ഥാനത്തുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്ന കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം, അതായത് രാഷ്ട്രപതിയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമെല്ലാം. എന്നാൽ നിയമിക്കാൻ ഈ രാഷ്ട്രപതിക്ക് ഇന്ന ആളുകളെ നിയമിക്കണം, ഇന്ന ആളുകളെ അംഗങ്ങളാക്കണം എന്ന് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണമാണ് 6. 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് രാഷ്ട്രപതിക്ക് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കാനുള്ള ശുപാർശ നൽകുന്നത്. ആ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1. പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. 1. അംഗം പ്രധാനമന്ത്രി, അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ. 2. ആഭ്യന്തരമന്ത്രി. 2. ആഭ്യന്തരമന്ത്രിയാണ്. 3. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. 4. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. 5. ലോക്സഭാ സ്പീക്കർ. 6. രാജ്യസഭാ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ഇതോർക്കുക, 6 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി. 6 അംഗങ്ങളാണ് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇവരാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ എന്നിവരുടെ കാലാവധി, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളും ചെയർമാൻ എന്നിവരുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ 70 വയസ്സുവരെ. ഇതിലേതാണോ ആദ്യം വരുന്നത് അതാവും. 1 വർഷം അല്ലെങ്കിൽ 70 വയസ്സുവരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ എന്നി ഉൾപ്പെടെയുള്ളവരുടെ കാലാവധി എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ അധ്യക്ഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആയ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിത, ശ്രദ്ധിക്കുക ഇത് അംഗമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ BV. ദേശീയ വനിതാ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ BV. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അധ്യക്ഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ജസ്റ്റിസ് HL ദത്തു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ജസ്റ്റിസ് HL ദത്തു. ഇനി നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻമാരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നോക്കുക, ആദ്യ
അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഈ രണ്ടാമത്തെ പേര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റിസ് എം എൻ വെങ്കിടാചലം. ജസ്റ്റിസ് എം എൻ വെങ്കിടാചലം ആണ് രണ്ടാമത്തെ അധ്യക്ഷൻ. അതോടൊപ്പം ഇനി നമ്മളിവിടെ മറ്റു പേരുകൾ അത്ര പ്രാധാന്യമില്ല. പിന്നെ ഓർക്കേണ്ടത് ആറാമത്തെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ആറാമത്തെ ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനും നിലവിലത്തേത് ജസ്റ്റിസ് എച്ച് എൽ ദത്തുവുമാണ്. അപ്പോൾ ഈ നാല് പേരുകൾ മാത്രം നമുക്കൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഒന്നാമത്തേത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര, രണ്ടാമത്തേത് ജസ്റ്റിസ് എം എൻ വെങ്കടാചലം, ആറാമത്തേത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ഏഴാമത്തേത് ജസ്റ്റിസ് എച്ച് എൽ ദത്തു. ഇവരാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷരായവർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. അതിൽ നാല് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. അത് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് സയ്യിദ് ഗൈറുൽ ഹസൻ റിസ്വിയാണ്. അതാരാണ്? കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആ സ്ഥാനത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ പേര് അദ്ദേഹത്തെ അതിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുന്നത് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എക്സ് ഒഫീഷ്യോ അംഗമാണ്. അത് പ്രത്യേകം ഓർക്കുക, കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഒരു എക്സ് ഒഫീഷ്യോ അംഗമാണ്. രണ്ടാമത്തേത് റാം ശങ്കർ കത്തേരിയ, അദ്ദേഹം കേന്ദ്ര എസ് സി കമ്മീഷൻ ചെയർമാനാണ്. പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് റാം ശങ്കർ കത്തേരിയ. പട്ടികജാതി കമ്മീഷൻ, കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ ഒന്നാമത്തെ എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുന്നത് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, രണ്ടാമത്തെ എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുന്നത് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ്. മൂന്നാമത്തേത് ശ്രീ നന്ദകുമാർ സായ് ആണ്. ശ്രീ നന്ദകുമാർ സായ് കേന്ദ്ര എസ് ടി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ്. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് നന്ദകുമാർ സായ്. അടുത്തത് രേഖാ ശർമ്മ. രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ്. അപ്പോൾ ഇത് ഓർക്കുക, ഈ നാല് പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, കേന്ദ്ര എസ് സി കമ്മീഷൻ ചെയർമാൻ, കേന്ദ്ര എസ് ടി കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി ഒന്ന് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. അതായത് ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയായിരുന്നു. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് എങ്കിലും അവരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ആദ്യ ചെയർമാൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എം എം പരീതുപിള്ളയാണ്. എം എം പരീതുപിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ, നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ് ആന്റണി ഡൊമിനിക്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ് ആന്റണി ഡൊമിനിക്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു.